നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നാലുമണി പലഹാരമാണ്. കുറേ ദിവസമായി ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നാലുമണി പലഹാരം ഒന്നും കാണാത്തതെന്ന്. അപ്പോൾ ഇന്ന് നാലുമണി പലഹാരമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തണത്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. അതിൻ്റെ ചപ്പാത്തി പോലെ പരത്താനുള്ള ഒന്നുകിൽ മൈദ അല്ലെങ്കിൽ ചപ്പാത്തി മാവ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ പഫ്സ് ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ മൈദയാണ്, മൈദ, പിന്നെ കസൂരി മേത്തി, ഉള്ളി, ക്യാരറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുക എന്ന് കാണിച്ചു തരാം. ഞാൻ എന്തത് നല്ലോണം മിക്സ് ചെയ്തു. ഒന്നുള്ളി ഉപ്പിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ട്, വളരെ കുറച്ച്. എന്താ വെച്ചാൽ നമ്മൾ എന്തായാലും മാവിൽ ഉപ്പുണ്ടാവുമല്ലോ, പക്ഷേ എന്നാലും ഇതിലൊരു ലേശം ഉപ്പിട്ടാലാണ് അതിൻ്റെ ഒരു സ്വാദ്. മസാലപ്പൊടി വേണമെങ്കിൽ കൂട്ടാം, മുളക് പൊടിയോ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ഫ്ലേവേഴ്സ് എന്തൊക്കെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടാം. ഇത് ചപ്പാത്തി മാവ്, ചപ്പാത്തിയിലല്ല എന്താ പറയുക, സോറി, മൈദമാവ്. സ്ഥിരം ഞാൻ ചപ്പാത്തി മാവ് കൊണ്ടിട്ട് ഉണ്ടാക്കുക, അതുകൊണ്ടാണ് അങ്ങനൊരു വന്നേ വായിൽ. ഞാൻ മൈദമാവ് കുഴച്ചതൊന്ന് പൊടിയിൽ പരത്തിയെടുക്കണം. ഇപ്പോൾ കൈകൊണ്ടാണ് ഞാൻ പരത്തണേ. ഇനി കൈകൊണ്ട് പരത്തിയ ഈ ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം മാക്സിമം ഒരുവിധം പറ്റണ പോലെ ഇങ്ങോട്ട് പരത്തി ഇതാക്കി. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ കണ്ട പിസയുടെ ഒക്കെ പോലെ ഒരു സ്റ്റൈല് വരും, പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് വരില്ല കേട്ടോ. ഇതാ ഇങ്ങനെ പരത്തി ഇനി ഞാനിത് കോലുകൊണ്ട്, നമ്മൾ ചപ്പാത്തി കോലല്ലേ, അതുകൊണ്ട് ഒന്നും കൂടെ അമർത്തി പരത്താൻ പോവണേ. നമുക്ക് കുറച്ചും കൂടെ മുകളിലൊക്കെ ഒന്ന് പൊടിയിടാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കൊക്കെ പോരും. പോരുമ്പോൾ നമ്മളതിങ്ങനെ പരത്തുമ്പോൾ കുറേശ്ശെ പോരും കേട്ടോ. പോരുമ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ച് അതേമാതിരി തന്നെ വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും പരത്തുക, അങ്ങനെ പരത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനിത് പരത്താൻ പോവുകയാണ്. മൈദയാവ് ഒന്നും കൂടെ ഒട്ടിപ്പിടിക്കും കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പൊടി കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇങ്ങനെ കോലുമ്മയൊക്കെ ആവട്ടെ, നല്ലോണം ആവും. കഴിഞ്ഞാൽ നല്ല പണി തന്നെയാണ്, എൻ്റെ പണി കഴി പലഹാരം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല പണിയാണ്. അതിലിങ്ങനെ നല്ലോണം പ്രസ്സാവണത് ഇങ്ങനെ തിരിച്ചിട്ടു, തിരിച്ചിട്ടിട്ട് ഇവിടെ സെയിം അതേ ആ ബാക്കിയുള്ള വെച്ചു. എന്നിട്ട് ഞാനൊന്നിങ്ങനെ മറ്റേത് അമർത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പരത്തുന്നതിന് മുന്നെയാണ് അമർത്തിയിരുന്നത്, അപ്പോൾ ഇത് ഒന്നും കൂടെ അമർത്തി കൊടുത്തു. വീണ്ടും പരത്തി നല്ലോണം രണ്ട് സൈഡിലും നല്ലോണം പിടിച്ചു. അതുപോലെ കോലിൻ്റെ മുകളിലും നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കോല് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല പണിയാണ്. ഇനി എന്ത് ചെയ്യണം, ഇത് നമുക്ക് മുറിക്കാം. കട്ട് ചെയ്ത് വെച്ചു, പരത്തിയത് കട്ട് ചെയ്തത് കണ്ടില്ലേ. നമുക്ക് തുള്ളി എണ്ണയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ, എണ്ണയാക്കിയാൽ വേഗം വേഗം കിട്ടും. ഇത് മൈദ ആവുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്, ഗോതമ്പാണെങ്കിൽ വളരെ ഈസിയാണ്, ഇത്രയൊന്നും മുട്ടിപ്പിടിക്കില്ല. മൈദയ്ക്ക് ഇങ്ങനെ ഒരു എലാസ്റ്റിസിറ്റി കൂടുതലല്ലേ. ഇനി ഞാനത് ഇപ്പം നമ്മൾ പരത്തിയ ആ പീസ്, ഇപ്പം എൻ്റെ ദോശത്തിട്ട് വളരെ ചെറുതാട്ടോ, ദോശത്തട്ടല്ല അത് ചപ്പാത്തി തട്ട് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനത് ശരിക്ക് കഷ്ണാക്കിയത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് വേവിച്ചിട്ട് അങ്ങനെ ആക്കിയാലും മതി. തട്ട് നല്ല ചൂടായി.
എല്ലാവരും തന്നെ എന്നോട് ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ സ്നാക്സ് ഒന്നും കാണിക്കുന്നില്ലല്ലോ, ആ ഒരു കൊഴുക്കട്ട മാത്രമല്ലേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ഇവിടെ കുട്ടികളൊക്കെ വലുതായി, അപ്പോൾ ഒരു അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു സ്നാക്സൊക്കെ ഉണ്ടാക്കലൊക്കെ കുറവാണ്. ഇവർക്കൊക്കെ വലിയ വലിയ സ്നാക്സ് വേണം, ഇനി സ്നാക്സ് എന്ന് പറയാനും പറ്റില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ആയിക്കഴിഞ്ഞാലേ വെളിച്ചെണ്ണയ്ക്ക് ഒരു കുത്തലുണ്ട്. ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു സ്വാദ് ഒരു സുഖം ഉണ്ടാവില്ല. സൺഫ്ലവർ അല്ലെങ്കിൽ നെയ്യ്, ഡാൽഡ ഒക്കെ നല്ല തന്നെയാ. അപ്പോൾ ഇതായിട്ടോ കണ്ടോ, കളർ കണ്ടോ, ഇതിൻ്റെ നല്ലൊരു നല്ല കളർ. അതിങ്ങനെ ആ പച്ചക്കറി കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഒരു പൊറോട്ടയുടെ കളറൊക്കെ തന്നെയാണ് വരിക. ഇപ്പം ഞാനെല്ലാം അങ്ങനെ ചെറുതാക്കി. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് വേണമെങ്കിൽ അത് മീതെ ഇപ്പോൾ ഓമക്കായ മത്തങ്ങ ഒക്കെ എല്ലാ പച്ചക്കറിയും ഇതിൻ്റെ മുകളിൽ ഇടാം, നല്ല ടേസ്റ്റ്. അതിലെന്താ വെച്ചാൽ ഇതിലാ മണം വരുന്ന സാധനം കസൂരി മെത്തിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കും ഒരുവിധം എല്ലാവരും. അപ്പോൾ ഇതാ ഇതെല്ലാം റെഡിയായി, നാല് പീസുണ്ട്. ഇനി അതിനെ ഒന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കഷ്ണങ്ങളാക്കാം. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതെന്താന്ന് പറയാം. ഇത് മൈദമാവാണ്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മൈദയാണ്. അത് ഗോതമ്പ് മാവ് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ചപ്പാത്തിക്ക് കുഴക്കണേക്കാൾ കുറച്ചുകൂടെ വെള്ളമായിട്ട്, ഒന്നും കൂടെ കയ്യിലൊട്ടാനും പാടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് എണ്ണ വരട്ടി കൊടുത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പോലെ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ നല്ലോണം സോഫ്റ്റാവും. എന്നിട്ട് അത് നല്ലോണം പരത്താം, പൊടിയിട്ടിട്ട് എണ്ണ പരത്താം. നല്ല വലിയ ഇപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ കല്ലുണ്ടാവില്ലേ, അല്ലെങ്കിൽ നിലത്ത് പേപ്പർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ. ചപ്പാത്തി പലകയിലല്ലാണ്ട് കുറച്ചും കൂടെ വലിയ സ്ഥലത്ത് പരത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എളുപ്പമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കസൂരി മെത്തി. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ പറയണത്. നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കസൂരി മെത്തി എന്തായാലും യൂസ് ചെയ്യണം. കസൂരി മെത്തി, പിന്നെ ക്യാരറ്റ് ചെറുക്കിയതിട്ടു, ഉള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ടു. ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കസൂരി മെത്തിയും ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞതും ക്യാരറ്റ് ചിരകിയതും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ചപ്പാത്തി മാവിൻ്റെ ചപ്പാത്തി പരത്തിയ പോലത്തെ ആ മാവിൻ്റെ മീതെ ഞാൻ ഇട്ടിട്ട് വീണ്ടും കോലുകൊണ്ട് നല്ലോണം പരത്തി. രണ്ട് സൈഡിലിട്ടു, ആദ്യം ഒരു സൈഡിലിട്ടിട്ട് നല്ലോണം ഫില്ല് ചെയ്തിട്ട് അത് പരത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിൽ നല്ലോണം ഇട്ടിട്ട് പരത്തിയിട്ട് എന്ത് ചെയ്തു വെച്ചാൽ കത്തി കൊണ്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക മണ്ണിൻ്റെ ചട്ടിയോ, അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ അടുപ്പത്താണ് ചുട്ടെടുത്തത്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ നല്ല ചട്ടിയിൽ കനമുള്ള ചട്ടിയിൽ ചുട്ടെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ ഇതിലിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് വെജിറ്റബിൾ ക്യാരറ്റ് ഉള്ളി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്യാരറ്റും എന്താ പറയുക, ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കി, അന്ന് ഞാൻ ചക്കക്കുരുവും ക്യാരറ്റും പിന്നെന്താ മത്തങ്ങേൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അത് അരിഞ്ഞിട്ടു ഇതേമാതിരി ആ ചരണ്ടണ സ്ഥാനത്തും വിട്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിയൊക്കെ ആണ് ക്യാരറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും ഉള്ളിയിലും. കുറേ നേരം ഈ ചിരകിയിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇത് നമ്മളെപ്പോൾ പരത്തണോ അപ്പം തന്നെ ചിരകി ഉടനുടൻ ചെയ്യണം. അല്ലാണ്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് ഉള്ളിൽ നിന്നൊക്കെ കുറേശ്ശേ വെള്ളം വരും, ക്യാരറ്റ് ചിരകിയെന്ന് വെള്ളം വരും. ഇനി ക്യാരറ്റ് പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ വേണമെങ്കിൽ പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കളയാം. എന്നാലും അങ്ങനെ ചെയ്യണമൊക്കെ ഒന്നും കൂടെ നല്ലത് ഇങ്ങനെയാണ്. എന്നിട്ടത് ഇതാ പച്ചുള്ളിയും, പച്ചുള്ളി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, സോസ് കൂട്ടിയിട്ട് കഴിക്കാം. സാലഡ് നല്ല ടേസ്റ്റാണ്, സാലഡ് കൂട്ടിയിട്ടും കഴിക്കാൻ നല്ലത്. ഇത് നിങ്ങൾക്ക് എന്താ പറയുക വൈകുന്നേരത്തെ ചായക്കടി എന്നുള്ള അതിൽ ഉപയോഗിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ പലഹാരം അതാക്കാം, വൈകുന്നേരത്തെ രാത്രിയിലത്തെ ഡിന്നറിന് അതാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയും കഴിക്കാം. ഇങ്ങനെ പോകുന്ന ഞാൻ എന്താ വെച്ചാൽ ഞാനത് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടാണ്, എൻ്റെ ചപ്പാത്തി തട്ട് ചെറുതാണ്. അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ ത്രികോണം അല്ലെങ്കിൽ സ്ക്വയറൊക്കെ ഷേപ്പിൽ എടുത്തിട്ടാണ് ഞാൻ അപ്പോൾ അത് ചുട്ടെടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാൽ കത്തിരി കൊണ്ട് ഇങ്ങനെ മുറിച്ചു ചെറുതാക്കിയിട്ട് കാപ്പിക്ക് വൈകുന്നേരത്തെ നാല് മണി പലഹാരം അല്ലെങ്കിൽ ചായക്കടിക്കായിട്ട് ഇങ്ങനെയാക്കി. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചോളണം എന്നൊന്നുമില്ല, ഇതങ്ങനെ തന്നെ കഴിക്കുന്നത്. കുട്ടികൾക്ക് കാണാൻ രസമല്ലേ അങ്ങനെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ആ കസൂരി മേത്തിയുടെ സ്മെല്ല്, നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴേ കസൂരി മേത്തിയുടെ അതിങ്ങനെ അടുപ്പത്ത് കിടന്ന് വയ്യുമ്പോഴുള്ളൊരു ഒരു സ്മെല്ല് വരണ്ട, നെയ്യിൻ്റെയും കസൂരി മേത്തിയുടെ ഒരു വാസന ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.